പരീക്ഷ അടുത്തു നിൽക്കുന്ന സമയമാണ്. ആദ്യമായി നാം പരീക്ഷയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് പരീക്ഷയെ പ്രയാസത്തോടുകൂടെയല്ല നമ്മുടെ മനസ്സിൽ അത് ഓർക്കേണ്ടത്, വളരെ സന്തോഷത്തോടുകൂടെ ഓർക്കാം. ചിലപ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടേക്കാം, അതെങ്ങനെയാണ് സാധ്യമാവുക? പരീക്ഷയെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഭയം ഉണ്ടാകൂലേ? എന്നാൽ അതിനുള്ള ഉത്തരം നാം ചിന്തിക്കുന്നത് പോലെയാണ്. ഏതൊരു കാര്യവും നാം ചിന്തിക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഫീലിംഗ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഉദാഹരണത്തിന്, പരീക്ഷ എന്തോ വലിയൊരു പ്രയാസമാണ്, എന്റെ ന്യൂനതകൾ ആരൊക്കെയോ വിലയിരുത്താൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന മെന്റാലിറ്റിയിൽ വരുമ്പോൾ എനിക്ക് മാർക്ക് കുറഞ്ഞു പോകും, രക്ഷിതാവിന്റെ മുമ്പിൽ അതല്ലെങ്കിൽ അധ്യാപകരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ എനിക്കെന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ധാരണയാണ് പരീക്ഷയുടെ വിഷയത്തിൽ നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത്. അവിടെ ഈ പരീക്ഷയാണ്, ഇപ്പൊ നിങ്ങൾ SSLC പരീക്ഷ എഴുതാൻ പോവുക, എന്നാൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ നിങ്ങളെ എത്താൻ വേണ്ടി സഹായിച്ച ഒരു ഘടകമാണ് പരീക്ഷ എന്ന അർത്ഥത്തിൽ പരീക്ഷയെ നോക്കിക്കാണുകയാണെങ്കിൽ ഞാൻ ഇത്രയും ഉയരാൻ കാരണമായത് എന്റെ പരീക്ഷയാണ്. SSLC-ക്കാരന് ഒരു സ്വപ്നമാണ് +1-ലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരു ആശയാണ്, ആഗ്രഹമാണ്, താല്പര്യമാണ് +1-ലേക്ക് എത്തുക എന്ന്. അതിനുള്ള ഒരു വഴിയാണ് പരീക്ഷ. അപ്പൊ പരീക്ഷയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് എക്സാം ഈസ് എ മൈ ബെസ്റ്റ് ഫ്രണ്ട്, പരീക്ഷ എന്റെ ഒരു ഇഷ്ടമിത്രമാണ്. ഇതാണ് യാഥാർത്ഥ്യവും ഇതാണ്. ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ 1-ാം ഘട്ടം, ആ ഒരു തടസ്സം നാം അഭിമുഖീകരിച്ചു കഴിഞ്ഞു, നാം അത് നേരിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഘട്ടം നാം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് തരണം ചെയ്യാനുള്ളത് എന്താണ്? പരീക്ഷക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 1-ാമത് പഠനമാണ് ഒരു വിഷയമുള്ള. പഠനത്തിന്റെ വിഷയത്തിൽ എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത്? ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ എത്രയുണ്ട്? അതിൽ എത്ര ഹവേഴ്സ്, എത്ര മണിക്കൂറുകളൊക്കെ എനിക്ക് അവൈലബിൾ, എനിക്ക് ലഭ്യമാണ്? ആ കിട്ടുന്ന മണിക്കൂറിനനുസരിച്ച് എനിക്ക് പ്രാധാന്യമനുസരിച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ടൈം, സമയം വിഭജിച്ചെടുക്കാൻ പറ്റും, സമയത്തെ ഇതിനനുസരിച്ച് കട്ട് ചെയ്ത് ഒരു ടൈം ടേബിൾ തയ്യാറാക്കാൻ പറ്റും എന്നത് ആലോചിച്ചിട്ട് ഒരു കുറഞ്ഞ സമയം കൊണ്ട് അതൊരു റഫായിട്ട് ചെയ്തെടുക്കുക. എത്ര സമയമുണ്ട്, എനിക്ക് എത്ര പഠിക്കാനുണ്ട്, ഈ സമയത്തിനുള്ളിൽ ഏതൊക്കെ വിഷയം എത്ര സമയം ചെലവഴിക്കാൻ പോകുന്നു എന്ന് നേരത്തെ തീരുമാനിക്കുക. ഇനി അടുത്ത കാര്യം ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ റിവൈസ് ചെയ്യുക. കൂടുതൽ മാർക്ക് ലഭിക്കുന്ന, കൂടുതൽ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ആവർത്തിക്കുക. അത് ആവർത്തിക്കാൻ ആവശ്യമായ കുറിപ്പുകൾ തയ്യാറാക്കുക. ചെറിയ ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കി പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് പഠിക്കാൻ നല്ല എളുപ്പ വഴിയായി മാറും. ഒരു ചെറിയ അനുഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഒരു ടീച്ചർ സോഷ്യൽ സയൻസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, സാമൂഹ്യ ശാസ്ത്രം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. ആ സമയത്താണ് ആ ക്ലാസ്സിലെ ഒരു സമർത്ഥനായ കുട്ടി ഡെസ്കിൽ തലവെച്ച് കിടന്നുറങ്ങുകയാണ്, തലവെച്ചുറങ്ങുകയാണ്. ആ സമയത്ത് ടീച്ചർക്ക് ദേഷ്യം വന്നു, ഈ കുട്ടിയെ ഒന്ന് ഇൻസൾട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടിയെ ഒന്ന് പരീക്ഷിക്കണം എന്ന അർത്ഥത്തിൽ കുട്ടിയെ എഴുന്നേറ്റ് നിർത്തിയിട്ട്, വിളിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടി അശേഷം ആലോചിക്കാതെ മറുപടി പറഞ്ഞു, രാസമസൈസ. ടീച്ചറും ക്ലാസ്സിലുള്ള എല്ലാവരും ചിരിച്ചു. ടീച്ചർ 2-ാമത് ചോദ്യം ചോദിച്ചു. അപ്പോഴും കുട്ടി ഇതേ വാക്ക് പറഞ്ഞു. അപ്പൊ കുട്ടി ബോധ്യത്തോടെ പറഞ്ഞതാണ്, ഉറക്കച്ചടപ്പിൽ പറഞ്ഞതല്ല എന്ന് മനസ്സിലായി. അപ്പൊ 3-ാം തവണ ടീച്ചർ ചോദിക്കേണ്ടി വന്നു, എന്താണ് നീ പറഞ്ഞത്? ആ സമയത്ത് കുട്ടി പറഞ്ഞു, 1 രാഷ്ട്രീയം, 2 സാമൂഹികം, 3 സൈനികം, 4 സാമ്പത്തികം, 5 മതപരം. ഇങ്ങനെ 5 കാരണങ്ങളുണ്ട്, ഇതാണ് ഞാൻ രാസമസൈസ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് കുട്ടി പറഞ്ഞപ്പോ, അവിടെ ഈ ഞാനതിന്റെ ഊന്നൽ നൽകി പറയുന്ന വിഷയം അവിടെ പറഞ്ഞ ആ 1-ാം ലോക മഹായുദ്ധമോ അതിന്റെ കാരണങ്ങളോ അല്ല, മറിച്ച് ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് നമുക്കതിനെ ഷോർട്ട് ചെയ്ത് പഠിക്കുന്നതിന്റെ രീതി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതുപോലെ നമുക്ക് ഷോർട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ പഠനത്തിന് ഓരോരുത്തർക്കും ഓരോരുത്തർ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഉദാഹരണത്തിന്, ചിലർക്ക് ഉറക്ക വായിച്ച് പഠിക്കുന്ന സമയത്ത് നന്നായി ഗ്രാഹ്യമാകുന്നവർ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് എവിടെയെങ്കിലൊക്കെ പ്രദർശിപ്പിച്ച് പഠിക്കുന്ന സമയത്ത് വല്ലാതെ മനസ്സിൽ കയറും, അവരങ്ങനെ ചെയ്യുക. അതായത് ഒരു പേജ് അല്ലെങ്കിൽ ഒരു ഇമേജ്, ആ ഇമേജ് മനസ്സിൽ കണ്ട് അത് മനസ്സിലേക്ക് പതിപ്പിച്ച് അത് വീണ്ടും ആ ഇമേജ് മാറ്റി വെച്ചതിന് ശേഷം അത് മനസ്സിലേക്ക് കൊണ്ടുവരും.
ഒരു പേജ് ആണെങ്കിൽ ആ പേജ് ഇങ്ങനെ നോക്കി വായിക്കും. ആ പേജ് നോക്കി അതും പേജ് ഇങ്ങനെ നോക്കി മനസ്സിൽ പതിപ്പിക്കുന്നു. അധ്യവസാനം പതിപ്പിച്ചതിന് ശേഷം മനസ്സിൽ ആ പേജിനെ, ഈ പുസ്തകം മാറ്റി വെച്ചതിന് ശേഷം, ആ പേജ് മാറ്റി വെച്ചതിന് ശേഷം ഈ പേജ് മനസ്സിൽ കൊണ്ടുവന്നിട്ട് വായിക്കുന്നു. അങ്ങനെ ചിലർക്ക് ചെയ്യാൻ നല്ല, ചിലർക്ക് അത് വല്ലാതെ പെട്ടെന്ന് ക്ലിക്കാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ മെത്തേഡുകൾ, ചിലർ നടന്ന് വായിക്കുക, നടന്നുകൊണ്ട് ഉറക്കെ വായിക്കുന്ന സമയത്ത് കൂടുതൽ ഒക്കെ ചെയ്യുന്നവരുണ്ടാകും. ഇത്തരം ഏത് ടൈപ്പാണ് അവർക്ക് കൂടുതൽ എളുപ്പമെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. പഠനവുമായി ബന്ധപ്പെട്ട് ഇനി പറയാനുള്ള മറ്റൊരു വിഷയമാണ്, കഴിഞ്ഞ വർഷത്തെയോ മുൻകാലങ്ങളിലെയോ ചോദ്യ പേപ്പറുകൾ വെച്ചിട്ട് അതിനോട് താരതമ്യം ചെയ്ത്, ആ ചോദ്യ പേപ്പർ വെച്ച് പഠിക്കുകയും അതിനോട് താരതമ്യം ചെയ്ത് ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കുകയും ചെയ്യുക. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് ഏതൊരു വിഷയവും നന്നായി ഗ്രാഹ്യമാകും. ലോകത്തെ തന്നെ, ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു വലിയ ഒരു പഠന സംവിധാനമായിരുന്നു JEE പോലെയുള്ള എൻട്രൻസ് എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അവസരം നേടാൻ സഹായിച്ച ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, Super 30 Tuition സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അവര് ശ്രദ്ധിച്ചിരുന്ന ഏറ്റവും നല്ലൊരു ടെക്നിക് ആയിരുന്നു ക്വസ്റ്റ്യൻ മേക്കിംഗ് സ്റ്റഡീസ്. അതായത് ചോദ്യം ഉണ്ടാക്കി പഠിക്കുക. ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ ആ വിഷയം നന്നായിട്ട് മനസ്സിലാകണം. അപ്പൊ ചോദ്യം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ അതൊരു നല്ലൊരു മെത്തേഡാണ്. കഴിഞ്ഞ ചോദ്യ പേപ്പറുകൾ വെക്കുക, അതിനനുസരിച്ച് ചോദ്യം അതിലുള്ളതും അതുപോലെ സമാനമായ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടും പഠിക്കുക. അപ്പൊ എന്ത് ചെയ്യും, നന്നായിട്ട് പരീക്ഷയെ നന്നായിട്ട് അഭിമുഖീകരിക്കാൻ നല്ല ആത്മവിശ്വാസം ഉണ്ടാവുകയും അതിന് എളുപ്പവഴി രൂപപ്പെടുകയും ചെയ്യുന്നത് കാണാം. പിന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് ആ ഗ്രൂപ്പ് സ്റ്റഡീസ് നടത്തുന്നത് പഠനത്തെ നന്നായിട്ട് സഹായിക്കുന്നത് കാണാം. മറ്റൊരു കാര്യമാണ് പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. മറ്റൊരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ സാങ്കല്പികമായ ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇതും പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് വിഷയങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട, പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യം. കുട്ടികൾ മുഷിഞ്ഞിരുന്ന് മനപ്രയാസത്തോടെ ഭയത്തോടെ പഠിക്കാൻ പാടില്ല, മറിച്ച് നല്ല ആത്മവിശ്വാസത്തോടെ പൂർണ്ണ സന്തോഷത്തോടെ പഠിക്കണം. മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ശാരീരിക ആരോഗ്യം ഉണ്ടാകണം. നന്നായിട്ട് ഉറങ്ങണം. ആവശ്യമായ സമയം കുട്ടികൾ ഉറങ്ങണം. ഈ അശ്രദ്ധമായ ഉറക്കമല്ല, മറിച്ച് ഉറങ്ങുന്ന സമയത്ത് ക്വാളിറ്റി സ്ലീപ്, നല്ല നിലവാരമുള്ള ഉറക്കം ശീലിക്കുക. ഇപ്പൊ മുസ്ലിം വിദ്യാർത്ഥിയൊക്കെ ആണെങ്കിൽ വുളു ചെയ്ത് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക. അതിന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നതിനോട് അനുബന്ധമായി വീഡിയോകളോ അല്ലെങ്കിൽ ഓഡിയോസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസുകളോ ആവശ്യമില്ലാത്ത ഇതൊന്നും കാണാതിരിക്കുക. സോഷ്യൽ മീഡിയ തീരെ ഉപയോഗിക്കാതിരിക്കുക. സുഹൃത്തുക്കളുമായി അലക്ഷ്യമായിട്ടുള്ള സംസാരം ഒഴിവാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായി അല്ലെങ്കിൽ സഹപാഠികളുമായിട്ടുള്ള അലക്ഷ്യമായിട്ടുള്ള സംസാരങ്ങൾ പ്രത്യേകിച്ച് ഉറക്കിനോടനുബന്ധമായി ഉപേക്ഷിക്കുക. അത് നിങ്ങളുടെ ഉറക്കിന്റെ ക്വാളിറ്റിയെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഉറക്കിനോടനുബന്ധിച്ച് തീരെ സംസാരിക്കാതിരിക്കുക. ഉറക്കിനോട് അനുബന്ധിച്ചുള്ള സമയം, ഉറങ്ങാൻ കിടക്കുമ്പോഴും അതിനോട് അനുബന്ധമുള്ള സമയവും മറ്റു കാര്യങ്ങൾ ഒട്ടും സംസാരിക്കാതിരിക്കുക. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ദിക്റുകൾ ഉപയോഗപ്പെടുത്തുക. മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ ശേഷം പറയുകയും ചെയ്യാം. അപ്പോ ഒന്ന് മാനസികാരോഗ്യം, രണ്ട് ശാരീരികാരോഗ്യം. ശാരീരികാരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം. പോഷകമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ആവശ്യമായ ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ്, അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മീറ്റ്സ്, മത്സ്യവും മാംസം കഴിക്കുക. മത്സ്യവും ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് നല്ലത്. ഇനി എല്ലാ ദിവസവും മത്സ്യം കൂട്ടുന്നത് കൊണ്ട് കാര്യമായ തെറ്റൊന്നുമില്ല. അപ്പോ ഭക്ഷണം എന്ത് ചെയ്യുക, നല്ല ന്യൂട്രിഷൻസ് ഉൾക്കൊള്ളുന്ന രീതിയിൽ, ന്യൂട്രിയൻസ് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെയും സമയം ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന്റെ ടൈമിംഗ്, വിശക്കുന്ന സമയത്ത് ഭക്ഷിക്കുക, ആവശ്യമായ ഭക്ഷണം കഴിക്കുക, അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വ്യായാമം ചെയ്യുക, കളിയാകാം, കായികമായിട്ടുള്ള കളികളാകാം, പക്ഷെ അതിനാവശ്യമായ സമയത്ത് കളിക്കുക. അത് ആസ്വദിച്ച് തന്നെ കളിക്കുക. ശരീരം ഇളകുകയും ആ ശരീരത്തിന് ആസ്വാദ്യകരമാകുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ശാരീരികമായി കായികമായി ഇളകുന്ന കായിക ശാരീരികമായി ശരീരത്തിന് ഒരു
മൂവ്മെന്റ് ഉള്ള ചലനങ്ങളുള്ള കളികൾ കളിക്കുക. ചെസ് പോലെയല്ല, അത്യാവശ്യം ശരീരം ചലിക്കുന്ന രീതിയിലുള്ള കളികൾ കളിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഏത് വിദ്യാർത്ഥികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, നിങ്ങളുടെ നട്ടെല്ല് വളയാത്ത രീതിയിൽ കാലുകൾ ക്രോസ് ചെയ്യാതെ കാലുകളൊക്കെ നേരെ വെച്ച് കൈ കാലിന്റെ മുകളിൽ ഇങ്ങനെ തുറന്നു വെച്ച് വളരെ സ്റ്റേണായി ഇരുന്ന് ദീർഘം കണ്ണടച്ചിരുന്നിട്ട് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഒരു കുറച്ച് സമയം, ഒരു 11 തവണ ദീർഘമായി ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുകയും ആ സമയത്ത് ശ്വാസോച്ഛ്വാസം മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് ഓൺ ആവുകയും കോൺഷ്യസ് മൈൻഡ് ആ സമയത്ത് അനാവശ്യമായ വ്യാപാരങ്ങൾ, അവർ അനാവശ്യ വ്യവഹാരങ്ങൾ ഉപേക്ഷിച്ച് ശാന്തമാകുകയും ചെയ്യും. ഈ സമയത്ത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഒന്ന് ഡൗൺ ആയി, സബ് കോൺഷ്യസ് മൈൻഡ് ഓൺ ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പരീക്ഷയിൽ വളരെ ഭംഗിയായി, വളരെ സന്തോഷപൂർവം, വൃത്തിയായി എഴുതുന്നത് അതിൻ്റെ ഫുള്ളി എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തി വിഷ്വലൈസ് ചെയ്യുക. പരീക്ഷയ്ക്ക് ഇരിക്കുന്നു, വളരെ ഉഷാറായിട്ട് എഴുതി കഴിയുന്നു, എഴുതിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അത് കൈമാറുന്നു, നല്ല ആത്മവിശ്വാസത്തോടെ മാക്സിമം ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പിരിഞ്ഞു പോരുമ്പോഴുള്ള ആ സന്തോഷത്തോടെ നിങ്ങൾ പിരിഞ്ഞു പോരുന്ന അരങ്ങം കണ്ട് കണ്ണുകൾ തുറന്ന് ആ സമയത്ത് ഈ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നോർമൽ ബ്രീത്തിങ്ങിലേക്ക് വരിക. തുടക്കത്തിൽ ഒരു 11 തവണ മാത്രമേ ഡീപ് ബ്രീത്തിങ്, ദീർഘ ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത് തുടക്കത്തിലുള്ള ഒരു 10-11 തവണ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നോർമൽ ബ്രീത്തിങ്ങിലാണ് ഈ വിഷ്വലൈസ് ചെയ്യേണ്ടത്. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് തുറന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് താങ്ക്സ് പറയാം, അൽഹംദുലില്ലാ, അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് താങ്ക്സ് പറയാം. ഇതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ല രീതി. ഇനി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ വളരെ ഭംഗിയായിട്ട് എനിക്ക് കഴിയാവുന്ന എൻ്റെ കഴിവിൻ്റെ പരിമിതിയിൽ വെച്ചുകൊണ്ടുള്ള മാക്സിമം നല്ല ശ്രമം ഞാൻ നടത്തും, അത് ഉറച്ചു വിശ്വസിക്കുക, അത് തീരുമാനിക്കുക. അത് ഈ പറയുന്നത് പോലെ എല്ലാ ദിവസവും ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. സ്വയം ആത്മവിശ്വാസം നിലനിർത്തുക, വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. വിശ്വാസം നന്നായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ മനഃപ്രയാസമോ മറ്റോ ഉണ്ടായാൽ നിങ്ങൾ ആ വിഷയത്തെ വളരെ നിസ്സാരമായി അതിനെ അവഗണിക്കാൻ പഠിക്കുക. എങ്ങനെ ചെയ്യണം? ഈ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ആ വിഷമങ്ങളെല്ലാം അകന്നു പോകുന്നതായും നിങ്ങളുടെ ശരീരം മുഴുവൻ എനർജൈസ്ഡ് ആകുന്നതായി, ഊർജ്ജസ്വലമാകുന്നതായിട്ട് സങ്കല്പിക്കുക. അത്രേ ആവശ്യമുള്ളൂ. നിങ്ങളിലേക്ക് എല്ലാ പോസിറ്റീവ് എനർജിയും വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ഗുരുനാഥന്മാർ, അവരുടെ സംതൃപ്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവരെ പ്രയാസപ്പെടുത്താതിരിക്കുക. സംസാരങ്ങൾ കൊണ്ടോ പെരുമാറ്റങ്ങൾ കൊണ്ടോ അവരെ വിഷമിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ കൂട്ടുകാരെ പ്രയാസപ്പെടുത്താതിരിക്കുക. അവരെ വിഷമിപ്പിക്കുന്ന വാക്കുകളോ ചലനങ്ങളോ ഇല്ലാതിരിക്കുക. അവരെ വിഷമിപ്പിക്കുന്ന നോവിക്കുന്ന വാക്കുകൾ സംസാരിക്കാതിരിക്കുക. അവരെ ഇൻസൾട്ട് ചെയ്യുകയോ വേദനിക്കുകയോ ചെയ്യുന്ന മറ്റ് ചലനങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അവരെ തല്ലുക, വേദനിപ്പിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അക്രമങ്ങൾ ഒട്ടും ചെയ്യാതിരിക്കുക. സുഹൃതങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനിക്കുക. അപ്പോ നല്ല ആത്മവിശ്വാസത്തോടെ ശാന്തതയോടെ കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുക. വെപ്രാളം ആവശ്യമില്ല. ഓടിപ്പാഞ്ഞ് വെപ്രാളപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇനി പറയാനുള്ളത് പരീക്ഷയുടെ ദിവസങ്ങളിലാണ്. പരീക്ഷയുടെ ദിവസത്ത് നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേറ്റ് നന്നായിട്ട് ഫ്രഷായി പ്രഭാത ഭക്ഷണമൊക്കെ നേരത്തെ കഴിക്കുക. പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യുക, നാസ്ത നേരത്തെ കഴിക്കുക. വളരെ നേരത്തെ നാസ്ത കഴിക്കുക. നാസ്തയിൽ ഈ പറയുന്നത് പോലെ നല്ല പോഷകങ്ങളുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. അരി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. ഇന്നത്തെ കുട്ടികളൊക്കെ ഭൂരിഭാഗവും ഭക്ഷണം കുറവാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. കഴിക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡുകളൊക്കെ, ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കുന്ന സ്വഭാവമാണ് കൂടുതൽ കുട്ടികളിലും കാണുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അരി ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുക. അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നന്നായി ഉൾപ്പെടുത്തുക. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മുട്ട കഴിക്കുക, മീൻ കഴിക്കണം. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇറച്ചി കഴിക്കുക. അപ്പോൾ അത്തരം സംഗതികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണ രീതികൾ സ്വീകരിക്കുക. പരീക്ഷ ഹാളിലേക്ക് കഴിയുന്നതും നേരത്തെ, ഒരു കാമണിക്കൂർ മുമ്പെങ്കിലും പരീക്ഷ ഹാളിലെത്തുക. പരീക്ഷ ഹാളിൽ കാമണിക്കൂർ മുമ്പെങ്കിലും പരീക്ഷ ഹാളിൽ എത്തുന്ന സങ്കല്പിക്കണം. ഇവിടുന്ന് പുറപ്പെടുന്നത് അതിനും പ്രിവ്യൂ ആയിട്ട് സമയമെടുക്കുക.
അപ്പൊ നേരത്തെ തന്നെ അവിടെ എത്തുന്ന സമയം നേരത്തെ പ്ലാൻ ചെയ്യുക. പരീക്ഷ ഹാളിൽ എത്തേണ്ട സമയം പുറപ്പെടുന്ന സമയം സ്വഭാവം ഒഴിവാക്കിയിട്ട് നേരത്തെ ഇപ്പോ കൊണ്ടുപോകാനുള്ള റൈറ്റിംഗ് ബോർഡ് ആവശ്യമുണ്ടെങ്കിൽ അത് പേന ഒന്നിലധികം രണ്ടോ മൂന്നോ പേന കരുതുന്നത് നല്ലതാണ്. മറ്റൊരു ഇൻസ്ട്രുമെന്റ് പരീക്ഷ ഹാളിൽ അനുവദിക്കപ്പെട്ട ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ അത് കരുതുക. അനാവശ്യമായിട്ട് നമുക്ക് ഭയം സൃഷ്ടിക്കുന്ന കോപ്പിയടി പോലെയുള്ള കാര്യങ്ങൾ മൃതാവിലാണ്, വെറുതെയാണ്, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഭയപ്പെടുത്തുകയോ നമ്മളെ കുറ്റവാളികളാക്കുകയോ ചെയ്യുന്ന മൂവ്മെന്റ് ഒക്കെ ഒഴിവാക്കുക. എന്നിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് രാത്രി നേരത്തെ ഉറങ്ങി ഭക്ഷണമൊക്കെ ആവശ്യത്തിന് നേരത്തെ കാലേക്കൂടി കഴിച്ച് അങ്ങനെ ഒരുങ്ങുക. കൊണ്ടുപോകാനുള്ള സാധനം വളരെ നേരത്തെ ഏറ്റവും എളുപ്പമെടുക്കാൻ പറ്റുന്ന ഇടത്ത് എടുത്തു വെക്കുക. കഴിയുന്നതും തലേ ദിവസം തന്നെ എല്ലാം എടുത്ത് നേരെയാക്കി വെക്കുക. ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷ ദിവസം വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഹാൾ ടിക്കറ്റ് നേരത്തെ എടുത്തു വെക്കുക, ഡ്രസ്സ്, ഹാൾ ടിക്കറ്റ്, പേന, അത്തരം സംഗതികളൊക്കെ നേരത്തെ എടുത്തു വെക്കുക. അങ്ങനെ ഒരിക്കലും മറന്നുപോകാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് ഏകീകരിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പഠന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ വളരെ നന്നാകും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പരീക്ഷ കഴിഞ്ഞാൽ, ഒരു ദിവസത്തെ പരീക്ഷ കഴിഞ്ഞാൽ, കഴിഞ്ഞ പരീക്ഷയെ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ പോലും നിങ്ങൾ പിന്നീട് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനലൈസ് ചെയ്യാൻ പോകരുത്. അത് പൂട്ടി ഭദ്രമായി ഒരു ഇനി പരീക്ഷ കഴിയുന്നതുവരെ തുറന്നുപോലും നോക്കാതെ സൂക്ഷിച്ചു വെക്കുക. ആ ഭാഗം തൊട്ടുപോലും നോക്കില്ലെന്ന് തീരുമാനിക്കുക. പരീക്ഷ കഴിഞ്ഞ പേപ്പറുകളോ ചോദ്യപേപ്പറുകൾ ഒരു കാരണവശാലും അതിലേക്ക് എത്തി നോക്കാതിരിക്കുക. പിറ്റേ ദിവസത്തതല്ലാതെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ചോദ്യപേപ്പറുകളോ ഒന്നും ആ കഴിഞ്ഞ പരീക്ഷയുടേത് ഒരു ഭാഗവും നോക്കാതിരിക്കുക, അനലൈസ് ചെയ്യാതിരിക്കുക, ഒരാവശ്യമില്ല. വേസ്റ്റ് ആണ് ആ സമയം, നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കാൻ പലപ്പോഴും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയും. വളരെ സന്തോഷത്തോടെ പരീക്ഷ എഴുതി ആത്മാഭിമാനത്തോടെയുള്ള നല്ലൊരു നാളെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.